हेलो अस्सलाम वालेकुम नमस्कारम അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ ആ ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം, ചെറുതാണ് എടുക്കുന്നതെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം. അടുത്ത നമുക്ക് ഇതിലേക്ക് ചേർക്കാതെ നമ്മുടെ ചെറുപഴമാണ്, അതായത് മൈസൂർ പഴമാണ്. ഇതിപ്പോൾ വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 9 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4-5 എണ്ണം മതിയാകും. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് 2 തവണയായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിൽ അടിച്ചെടുത്തിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. 1 കപ്പോളം മൈദപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിപ്പം 2 പോർഷനാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിത് രണ്ടും 2 ഫ്ലേവറായിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു അതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഫ്ലേവറാക്കിയിട്ട് എടുക്കുന്നത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ്. ഇതേപോലത്തെ എസൻസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് നമ്മൾ പിസ്ത എസൻസ് ഒക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 4-5 ഡ്രോപ്പോളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ കളർ കിട്ടുക. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ 2-ാമത്തെ പോർഷനായിട്ടുള്ള ബാറ്ററിലേക്ക് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വനില എസൻസ് ആണ്. അതായത് വനിലയുടെ ഫ്ലേവറുള്ള എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 ഡ്രോപ്പോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തൽ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മളൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബട്ടർ വേണമെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്യുവർ ആയിട്ടുള്ള നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇതുപോലെ നമ്മൾ ഓരോ തവി മാവൊഴിച്ച് കൊടുക്കുകയാണ്. ഇതേ രീതിയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പാകമൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടൂടെ കൊടുക്കുക. 2 വശം കുക്കായി കഴിഞ്ഞാൽ ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ബാറ്റർ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വനില ഡ്രോപ്പ് ഒഴിച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൂടെ ഇതേ രീതിയിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറാണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്, കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാനൊക്കെ പറ്റുന്നതാണ്. മൈദ കൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ വനില ഫ്ലേവറുള്ള ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതും ഇതേ രീതിയിലൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഫിനിഷ് ആകാൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.